ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് ഗീച്ചി. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ 100% നാച്ചുറൽ ആയിട്ടുള്ള ലിപ്ബാം നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളതാണ്. ഇത് നമുക്ക് ഒട്ടും കാശ് മുടക്കില്ലാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ചെമ്പരത്തി പൂ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ലിപ്ബാം ഉപയോഗിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലതല്ലേ നമ്മളിതുപോലെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ലിപ്ബാം. അതുമാത്രമല്ല, ഈ ലിപ്ബാം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടുകൾക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളറും വെക്കുന്നതാണ്. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ലിപ്ബാമിൽ ചെറിയ തോതിലെങ്കിലും കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. സ്മെല്ലിനൊക്കെ ആയിട്ട് ചെറിയ തോതിലെങ്കിലും കെമിക്കൽസ് എല്ലാം ഉണ്ടാവും. അപ്പം നമ്മളത് ചുണ്ട് നനയ്ക്കുമ്പോഴും അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ അകത്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കും. ഇപ്പം നമ്മളിതുപോലെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ലിപ്ബാമാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ലിപ്ബാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറഞ്ഞത് ഒരു 10 ചെമ്പരത്തിപ്പൂ ആവശ്യമാണ്. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ലിപ്ബാം ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചെമ്പരത്തിപ്പൂ എടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ തണ്ടുകളൊക്കെ മാറ്റി ഇതളുകൾ മാത്രമായിട്ട് നമുക്കൊന്ന് എടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ട നാരങ്ങയാണ്. ഈ നാരങ്ങയുടെ ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ, ഇതിൻ്റെ പകുതി മാത്രം മതി. അപ്പം നമുക്കിതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കാം. നാരങ്ങയുടെ ജ്യൂസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി റെഡ് കളറിലേക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മളിതിലേക്ക് വേറെ കളറൊന്നും ചേർത്തിട്ടില്ല, വളരെ നാച്ചുറലായിട്ടാണ് നമുക്ക് ഈ റെഡ് കളർ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്കിതൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനൊരു പാത്രത്തിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് ടൈം എടുത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലതുപോലെ പോകണം കേട്ടോ. നമ്മുടെ ലിപ്ബാം കുറച്ച് ദിവസത്തേക്ക് ഇരിക്കാനും അതുപോലെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ലിപ്ബാം പോലെ കുറച്ച് കട്ടിയായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാനിതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ് വെച്ച് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് എടുക്കാം. അരിപ്പ് വെച്ച് അരിച്ചെടുക്കാൻ പാടാണെങ്കിൽ നിങ്ങളൊരു തുണിയിലിട്ടിട്ട് കിഴി കെട്ടി പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും ജ്യൂസാണ് കിട്ടിയത്. നിങ്ങൾക്ക് കൂടുതൽ ലിപ്ബാം വേണമെങ്കിൽ കൂടുതൽ പൂവെടുക്കുക കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അതിന് ഞാനൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു അലോവേര എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലെ മുള്ളൊന്ന് കളഞ്ഞെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേര കിട്ടാനില്ലെങ്കിൽ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ലില്ലേ, അത് വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു അറ്റം കട്ട് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ കുത്തിച്ചാരി വെക്കുക കേട്ടോ. നമ്മുടെ സ്കിന്നിന് അലർജി ഉണ്ടാക്കുന്ന ഒരു മഞ്ഞ ലിക്വിഡ് അതിൽ നിന്ന് വരും, അത് പോകുന്നവരെയും ഒന്ന് കുത്തിച്ചാരി വെച്ചതിന് ശേഷം എടുക്കുക കേട്ടോ. ഒരു സ്പൂൺ ഉപയോഗിച്ച് ജെല്ല് മാത്രമായിട്ട് എടുക്കുക. ഒരു സ്പൂൺ ജെല്ലാണ് കേട്ടോ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഈ കറ്റാർവാഴയുടെ ജെല്ല് ആഡ് ചെയ്ത് കൈ വെച്ചതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്, അതുകൊണ്ട് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. ഇനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ലിപ്ബാം റെഡി ആയിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്താണ്. ഇനി ഇത് നമുക്ക് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് നോക്കാം.
ഡാർക്ക് കളറല്ല, അത്യാവശ്യം റെഡ് കളറിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.